ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു പുതിയ അക്വേറിയം പരിചയപ്പെടുത്താം. എൻ്റെ പേര് രോഷ്ണി, ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയാണ്. എൻ്റെ ഹസ്ബൻഡ് വിനോദ്, അദ്ദേഹം മേഴ്സി കോളേജിലൂടെ ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. അവരാണ് ഈ ഒരു അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത്. വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു അക്വേറിയമാണിത്. ഇത് ടയർ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയതെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പൊ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താം. ആദ്യം നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ്, ഈ ഒരു ടയർ വെക്കാൻ ആവശ്യമായ ഫ്രെയിം, അതുപോലെ തന്നെ കാറിന്റെ ടയറ്, ഇത് ഫിറ്റ് ചെയ്യാൻ ആവശ്യമായ ഗ്ലാസ്, പിന്നെ ഇതിന്റെ ഒരു ഫ്രെയിം, ഗ്ലാസ് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രെയിം, ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്ത ഒരു റൗണ്ട് ഫ്രെയിം, അതുപോലെ തന്നെ കൊളുത്തതിന് വേണ്ട കൊളുത്തുകള്, വിജാവലി, അതുപോലെ തന്നെ പെയിന്റ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിന് വേണ്ടത്. ഇതിന്റെ ഫ്രെയിം കണ്ടില്ലേ, ഇതിന്റെ പകുതിയായിട്ടാണ് ഫ്രെയിം വേണ്ടത്. ഈ ഫ്രെയിം പകുതിയിലാണ് ഉള്ളത്, ടയറിന്റെ പകുതി വലുപ്പത്തെ ഫ്രെയിം ഉണ്ട്. ആദ്യം നമ്മൾ ടയർ കാണിച്ചിട്ട് വേണം ഈ ഫ്രെയിം ഉണ്ടാക്കാൻ കൊടുക്കാൻ. നല്ല കനത്തിൽ തന്നെ ചെയ്യണം, കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് വെയിറ്റ് ഉണ്ട്. ഇതിന്റെ ബേസ് നല്ല ബേസ് ആയിരിക്കണം, പിന്നെ ഇതിന്റെ അടിഭാഗത്ത് നല്ല കനത്തില് ഒരു ഇത് കൊടുത്തിട്ട് വേണം ചെയ്യാൻ, നല്ല രീതിയിൽ വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് ഇതിലുള്ള മെയിൻ എക്സ്പെൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫ്രെയിമാണ്. പിന്നെ നമുക്ക് രണ്ടാമത് ചെയ്യേണ്ടത് ഈ ഒരു എക്വരത്തിനാവശ്യമായ ടയറ് സംഘടിപ്പിക്കുന്നതാണ്. കാറിന്റെ ടയറാണ് നമ്മൾ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ആദ്യം നമ്മൾ ഇതിന്റെ മുകൾ ഭാഗം കട്ട് ചെയ്യണം. മുകൾ ഭാഗം കട്ട് ചെയ്യുന്നത് നമ്മൾ കട്ടർ ഉപയോഗിച്ചിട്ടാണ്, എന്നാലും തന്നെ നമുക്ക് നേരെയായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അത് കിട്ടുള്ളൂ. ഇത് നമുക്കിത് തുറക്കാൻ പറ്റും. ഇവിടെ അതിനുള്ള കൊളുത്തുണ്ട്, ഈ ഒരു കൊളുത്ത് വെച്ചിട്ടുണ്ട്. ഈ കൊളുത്ത് നമുക്ക് അയക്കാം. അയച്ച ശേഷം നമുക്കിത് തുറന്ന് കാണിക്കാം. ഇത് നമുക്കിങ്ങനെ തുറക്കാം. ഇതിന്റെ ബാക്ക് ഭാഗം ബിജാവലി കൊണ്ട് ഘടിപ്പിച്ചിരിക്കുകയാണ്, സ്ക്രൂ ഉപയോഗിച്ച് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഉള്ളില് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്, പിന്നെ എയർ പോകേണ്ട കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഒരു ഘടന. ഇനി നമ്മൾ ആദ്യം തന്നെ ടയറ് സംഘടിപ്പിച്ച ശേഷം ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് കഴുകി വൃത്തിയാക്കണം. ഇതിന്റെ ഉൾഭാഗം നന്നായിട്ട് കഴുകണം, കാരണം നമുക്കൊരു ജീവനുള്ള മത്സ്യമാണ് ഇതിലിടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു അഴുക്കും കാര്യങ്ങളൊന്നും പാടില്ല. കൃത്യമായിട്ട് നന്നായിട്ട് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും സോപ്പ് പൊടി ഉപയോഗിച്ച് കഴുകുക, മുകൾ പുറത്ത് ഭാഗത്തും ഇത് ക്ലിയർ ചെയ്യുക, നന്നായിട്ട് ഉരച്ച് കഴുകുക. അതിനുശേഷം ഉൾഭാഗത്ത് വൈറ്റ് കളർ എപ്പോക്സി പെയിന്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുറം ഭാഗം നമ്മൾ സാധാരണ ബ്ലാക്ക് മാറ്റ് ഫിനിഷിംഗ് പെയിന്റ് ആണ് അടിച്ചിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഗ്ലാസ് ഫിറ്റിംഗ് ആണ്. നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഗ്ലാസ് എന്ന് പറഞ്ഞാൽ 8 mm ഗ്ലാസ് ആണ്. അപ്പൊ നമുക്ക് ഗ്ലാസ് മുറിക്കാൻ വേണ്ടി കൊടുക്കണം. അപ്പൊ ആദ്യം നമ്മൾ ഇതിൽ പേപ്പർ വെച്ചിട്ട് ഇതിന്റെ കൃത്യമായിട്ടുള്ള അളവ് എടുക്കുക. ആ പേപ്പറിൽ തന്നെ വട്ടത്തിലെ പേപ്പർ മുറിച്ചെടുക്കുക. എന്നിട്ട് ആ പേപ്പർ ഗ്ലാസ് കടയിൽ കൊടുത്തിട്ട് അതേ വലുപ്പത്തിൽ ഗ്ലാസ് കട്ട് ചെയ്ത് വാങ്ങിക്കുക. എന്നിട്ട് ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന രീതിയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, കാരണം അത് ഫോൾട്ട് വന്നാൽ ലീക്ക് വരും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഗ്ലാസ് ഫിറ്റിംഗ്. ആ സമയത്ത് നമ്മൾ ഗ്ലാസ് വെക്കുന്ന സ്ഥലം ടയറിന്റെ ആ ഭാഗം ചെറുതായിട്ട് കത്തിക്കൊണ്ട് സൈഡ് മുഴുവനും ചെത്തിക്കളയണം. അപ്പൊ ചെത്തുന്ന സമയത്ത് ടയറിന്റെ ആ ഒരു കമ്പിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ കമ്പി ഇങ്ങനെ ചെത്തിക്കളയണം, ആ സൈഡ് ഭാഗം ചെത്തിക്കളയാം. എന്നിട്ട് നന്നായിട്ട് സിലിക്കൺ പശയാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. സിലിക്കൺ ഗമ്മ് നന്നായിട്ട് ചുറ്റിലും തേച്ച് പിടിപ്പിക്കുക. നന്നായിട്ട് തേച്ചിട്ട് ഈ ഗ്ലാസ് അതിലേക്ക് അമർത്തി വെക്കുക. അമർത്തി വെച്ചതിന് ശേഷം ഈ ഒരു ഫ്രെയിം ഞാൻ പറഞ്ഞില്ലേ, ഈ ഫ്രെയിം നമ്മൾ ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് ചെയ്തതാണ്, കണ്ടില്ലേ ഈ ഒരു ഫ്രെയിം, ഇരുമ്പിന്റെ ഫ്രെയിമാണ്. ഇത് ഇൻഡസ്ട്രിയിൽ കൊടുത്തിട്ട് ഇതിന് വാഷർ വെച്ചിട്ടുണ്ട്. ഈ വാഷറും ഘടിപ്പിച്ചിരിക്കുകയാണ്, ഇൻഡസ്ട്രിയിൽ കൊടുത്ത് ഘടിപ്പിച്ചിരിക്കുകയാണ്. ഈ വാഷറിന്റെ മുകളിൽ എന്ത് ചെയ്യുക, സ്ക്രൂ വെച്ചിട്ട് ഇതിനെ ഫിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗ്ലാസ് ഇത് പുറത്തേക്ക് വരില്ല, വെയിറ്റ് എത്ര വന്നാലും. അതിന്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമ്മൾ ഇതിന്റെ ഉൾഭാഗത്ത് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്.
इनुपयोग चंगल चंगल नाईट कहुगि वृत्ट उरच कल पोक अच्छ लीफ वो वचु कुछ कल भंगिया वच बबल्स क्यों एयर वचर क्यों कूड़ी इन एयर पेटी नाम मगल भागत कुछ द्वार രണ്ട് ഭാഗത്തും ചെയ്തിട്ടുണ്ട് അപ്പുറത്തും ചെയ്തിട്ടുണ്ട് കുറേ ദ്വാരങ്ങൾ അല്ലേ എയർ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി അടച്ചി വെക്കിയല്ലോ അതുകൊണ്ട് എയർ പോകാൻ വെച്ചിട്ട് നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിടിക്കാൻ വേണ്ടി പിടിച്ച് തുറക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ഇത് നമ്മൾ പെർഫ്യൂമിൻ്റെ മൂടിയാണ് അതൊന്ന് വെറുതെ വെച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഫിറ്റിംഗ് രീതി അപ്പോൾ ഇതൊരു പുതിയ ക്രിയേഷൻ ആണ് ഞങ്ങൾ ടയർ കൊണ്ട് ചട്ടികളും അതുപോലെ തന്നെ ടയറിൻ്റെ ഊഞ്ഞാലും ഇരിപ്പിടമൊക്കെ എക്വോറിയം ടയർ എക്വോറിയം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ താങ്ക് യു